അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചെയ്യുന്ന വീഡിയോ ഒരു നിയമസംബന്ധമായ കാര്യവുമായി ബന്ധപ്പെട്ടുള്ളതല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് പ്രവാസികളെ ട്രോളിക്കൊണ്ടുള്ള വാർത്തകളും വീഡിയോസുകളും. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് വാക്ക് പറയണം എന്നുള്ളത്. എനിക്കെന്റെ പ്രിയപ്പെട്ട നാട്ടിലുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് ആരും ആഗ്രഹിച്ച് സ്വമേധയാ തിരഞ്ഞെടുത്ത ഒരു കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്വന്തം ജീവിത പ്രാരാബ്ദം കൊണ്ടും കുടുംബത്തിന്റെ ക്ഷേമത്തിനും വേണ്ടി അതിനുള്ള മാർഗം നാട്ടിൽ കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് ഓരോരുത്തരും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എന്ത് ദുരന്തങ്ങൾ ഉണ്ടായാലും, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നിപ്പ വൈറസുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, രണ്ട് മഹാപ്രളയങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടെല്ലാം ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ ഇത് പ്രവാസി സമൂഹമാണ് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. നാട്ടിലെ പള്ളി നിർമ്മാണമാവട്ടെ, ചർച്ച് നിർമ്മാണമാവട്ടെ, അമ്പലത്തിന്റെ പുനരുദ്ധാരണമാവട്ടെ, എന്ത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ആദ്യം സമീപിക്കുന്നത് പ്രവാസി സമൂഹത്തെയാണ്. ഒരു പ്രവാസി സമൂഹവും അവരെ തേടി വരുന്ന ഒരു ചാരിറ്റി പ്രവർത്തകരെയും വെറും കൈയോടെ മടക്കി അയച്ച ചരിത്രമില്ല എന്നുള്ളത് നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങളെല്ലാവരും ഇന്ന് നാട്ടിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ സ്വന്തം കുടുംബത്തെയും മക്കളെയും കണ്ട് നിങ്ങളെല്ലാം അവിടെ ജീവിക്കുകയാണ്. സ്വന്തം മക്കളെയും കുടുംബത്തെയും കാണാതെ വേദനകൾ സഹിച്ചുകൊണ്ടാണ് ഓരോ പ്രവാസിയും ഇന്ന് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ഒരിക്കലും പ്രവാസികളെ വേദനിപ്പിക്കുന്ന രീതിയിലാവരുത് എന്ന് ഒരു അപേക്ഷയുണ്ട്. ഏതെങ്കിലും ഒരു വിവരമില്ലാത്ത ഒരു പ്രവാസി എന്തെങ്കിലും അവിവേകം ചെയ്തു എന്നുള്ളത് കൊണ്ട് മൊത്തം പ്രവാസികളെ അടച്ചാക്ഷേപിക്കുന്ന പ്രസ്താവനകളോ വീഡിയോകളോ നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ഈ സമയവും കടന്നുപോകും. എല്ലാവർക്കും നന്മകൾ വരട്ടെ. ഈ മഹാദുരന്തത്തിൽ നിന്ന് ജഗദീശ്വരൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.